ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ ജീവിതത്തിൽ അധിക്ഷേപത്തിൻ്റെ ഒരുപാട് ബാക്കി പത്രങ്ങൾ ഉണ്ടാകുന്നു. അധിക്ഷേപത്തിൻ്റെ അഗ്നിയിൽ നിന്ന്, അധിക്ഷേപത്തിൻ്റെ കണ്ണുനീരിൽ നിന്ന് അവർ കരുത്താർജിക്കും. അങ്ങനെ കരുത്താർജിച്ച കലാകാരനാണ് സലീം കുമാർ. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സലീം കുമാർ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് മിമിക്രി വേദികളിൽ സജീവമായിരുന്നു. സലീം കുമാറിൻ്റെ കണ്ണീർ വീണ് നനഞ്ഞ ഒരു ചിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാപം കാരണമാണോ എന്തോ, ആ ചിത്രം നല്ല ചിത്രമായിട്ടും വൻ വിജയം നേടിയില്ല. ആ ചിത്രത്തിൻ്റെ പേര് നീ വരുവോളം, സംവിധായകൻ സിബി മലയിൽ. ആ ചിത്രത്തിൽ ട്യൂട്ടറി കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ വേഷത്തിൽ സലീം കുമാറിനെ സെലക്ട് ചെയ്യാൻ സിബി മലയിൽ നിർദ്ദേശിച്ചു. സലീം കുമാർ ഒരുപാട് പ്രതീക്ഷയോടെ പായും തലങ്ങണയുമായി ആ ചിത്രത്തിൻ്റെ സെറ്റിലെത്തി. സലീം കുമാറും അന്തരിച്ച നടൻ രവി വള്ളത്തോളും ഒരു മുറിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പിൽക്കാലത്ത് രവി വള്ളത്തോളുമായി അഭിമുഖം നടത്തിയപ്പോൾ രവി വള്ളത്തോൾ സലീം കുമാറിനെ പറ്റി ഒരുപാട് പറഞ്ഞു. ഇരുവരും ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. രവി വള്ളത്തോൾ എന്ന് അത്യാവശ്യം അറിയപ്പെടുന്ന നടനാണ്. സലീം കുമാർ ഒന്നുമായിട്ടില്ല. രവി വള്ളത്തോളുമായി തൻ്റെ ഭാവിയെക്കുറിച്ച് സലീം കുമാർ സംസാരിച്ചു. തൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, തൻ്റെ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു. രവി വള്ളത്തോൾ എല്ലാ കാര്യവും കേൾക്കുകയും സലീം കുമാറിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഒരുപാട് ഉയരത്തിൽ എത്തണമെന്ന് രവി വള്ളത്തോൾ പറഞ്ഞപ്പോൾ സലീം കുമാർ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് രവി വള്ളത്തോളിൻ്റെ ആ വ്യക്തിത്വത്തെ ബഹുമാനിച്ചു. എന്നാൽ ആ സിനിമയിൽ സലീം കുമാറിന് അഭിനയിക്കാൻ പറ്റിയില്ല. സലീം കുമാറിന് ടൈമിംഗ് കുറവായിരുന്നു എന്നായിരുന്നു സിബി മലയിൽ കണ്ടെത്തിയത്. ടൈമിംഗ് കുറവായ ഒരു നടനെ വെച്ച് സിനിമ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് സലീം കുമാറിൻ്റെ റോൾ മറ്റൊരു ഹാസ്യ നടന് കൊടുത്തു. ആ ഹാസ്യ നടൻ്റെ പേര് സിനിമ കേരള പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ട്യൂട്ടർ കോളേജ് അധ്യാപകനായ ഹാസ്യ നടൻ. എന്തായാലും തനിക്ക് ടൈമിംഗ് കൊള്ളില്ല, തൻ്റെ ടൈമിംഗ് കൊള്ളില്ല എന്ന് പറഞ്ഞ്, തനിക്ക് ടൈമിംഗ് ഇല്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയ സിബി മലയിൽ സലീം കുമാറിന് നൽകിയത് കണ്ണുനീരാണ്. തിരികെ രവി വള്ളത്തോളിൻ്റെ മുറിയിലെത്തി തൻ്റെ ബാഗൊക്കെ എടുത്ത് പോകുമ്പോൾ സലീം കുമാർ പൊട്ടിക്കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അപ്പോൾ സിബി മലയിനെ പോലെ ഒരു സംവിധായകനാണ് പറഞ്ഞിരിക്കുന്നത് ടൈമിംഗ് ഇല്ല എന്നുള്ളത്. എത്ര എക്സ്പീരിയൻസ്ഡായ, ഒരുപാട് എക്സ്പീരിയൻസായ സംവിധായകനാണ് സിബി മലയിൽ. അതുകൊണ്ട് തന്നെ സലീം കുമാറിന് സിബി മലയിലിൻ്റെ വാക്കുകൾ വലിയ തിരിച്ചടിയായി മാറി. രവി വള്ളത്തോൾ സലീം കുമാറിനെ ആശ്വസിപ്പിച്ചു. രവി പറഞ്ഞു, നിങ്ങൾ നാളെ ഒരു വലിയ നടനായി മാറും. പല നടന്മാർക്കും ആദ്യഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയെല്ലാം പോസിറ്റീവായി കാണണം, പോസിറ്റീവായി കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരുപാട് ആശ്വസിപ്പിച്ച് സലീം കുമാറിനെ രവി വള്ളത്തോൾ പറഞ്ഞു വിട്ടു. ടൈമിംഗ് കൊള്ളില്ല എന്ന് സിബി മലയിൽ പറഞ്ഞ സലീം കുമാർ പിൽക്കാലത്ത് ടൈമിങ്ങിൻ്റെ ആശാനായി മാറി. ഡയലോഗ് ഡെലിവറി കൊണ്ടും ആക്ഷൻ കൊണ്ടും മുഖഭാവങ്ങൾ കൊണ്ടും ശരീരഭാഷ കൊണ്ടും ഒക്കെ അദ്ദേഹം മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചു. മലയാളത്തിലെ നമ്പർ വൺ ഹാസ്യ നടനായി സലീം കുമാർ മാറുന്നത് സിബി മലയിലിന് കണ്ടു നിൽക്കേണ്ടി വന്നു. സിബിയുടെ അവസ്ഥയോ? സിബിക്ക് സിനിമ കുറഞ്ഞു, പല സിനിമകളും വിജയിച്ചില്ല. ഏറ്റവും അവസാനം ഇറങ്ങിയ കൊത്ത് എന്ന സിനിമ പോലും വിജയിക്കാതെ പോയി. സിബി മലയിൽ മലയാള സിനിമയിൽ ഒന്നുമല്ലാതായി മാറി. സലീം കുമാർ മലയാള സിനിമയിൽ ഇപ്പോഴും ഹാസ്യ സാമ്രാട്ടായി വിലസുന്നു. ഹാസ്യ നടന്മാരിൽ കിരീടം വയ്ക്കാത്ത രാജാവായി സലീം കുമാർ വിലസുന്നു. ഇത് വിധിയുടെ വിളയാട്ടമാണ്. ഒരാളെയും മുൻവിധിയോടുകൂടി എഴുതി തള്ളരുത്. മുൻവിധിയോടുകൂടി എഴുതി തള്ളിക്കഴിഞ്ഞാൽ അയാൾ പിന്നെയും കരുത്താർജിച്ച് വരും.